എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലല്ലാതെ ഒരു കേസിലും ഒരു പെറ്റി കേസിൽ പോലും ഞാൻ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല സംഘടനാ പ്രവർത്തനം ഭാഗമല്ലാത്ത ഒരു കേസ് കേസും പറഞ്ഞുതരാം പറഞ്ഞു തരാം പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിഷാദ ഒന്ന് കിലോ മൈ കോഫിയണം ഒന്ന് കിലോ മൈ കോഫിയാണ് അല്ലാത്ത ഒരു കേസിനകത്തും ഞാൻ പ്രതികർക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ടും ഒരു കേസിനകത്തും ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഇപ്പം അവസാനം പുള്ളി പറഞ്ഞ എം ജി സർവകലാശാല കേസ് നിലവിലില്ല എന്നുള്ള മീഡിയ മണി ചാനലിൽ ചർച്ചയ്ക്കകത്ത് തന്നെ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ അവിടെ നിന്നോട്ടെ ഞാന് ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഇതിനകത്ത് ചർച്ച അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പൊ ജിൻഷാദ് പറഞ്ഞൊരു ലോജിക്കുണ്ട് ഇതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ടായാണ് പ്രശ്നം ഞാൻ കൂടുതൽ ദീർഘായിട്ടൊന്നും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ജിൻഷാദിന്റെ ജില്ലയിൽ ജിൻഷാദിന്റെ ജില്ലയിൽ എറണാകുളം ജില്ലയ്ക്കകത്ത് ജിൻഷാദിനോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബോംബെറിഞ്ഞ ആളവെട്ടിയ കേസിൽ കോടതി ഒൻപത് കൊല്ലം ശിക്ഷ വിധിച്ച് ആ ശിക്ഷക്കകത്ത് ഇപ്പം നിലവിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോയി അപ്പീൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന കോടതി ഒൻപത് വർഷത്തേക്ക് ശിക്ഷിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനമാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതൊരു നിങ്ങൾ അന്തസ് ആർജമുണ്ടെങ്കില് പുറത്താക്കി കാണിക്കും എനി എറണാകുളം ജില്ലയിൽ പുറത്തേക്കൊന്നും പോകുന്നില്ലാന്ന് ജിൻഷാദിൻ്റെ എറണാകുളം ജില്ലയിൽ ഇതുവരെ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ എന്താ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഏറ്റവും അധികം വോട്ട് കിട്ടിയ ആളെ സ്ഥാന ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിടന്നപ്പോൾ ആളെ കാണാനില്ല കാണാനില്ല തപ്പി തിരഞ്ഞു വന്നപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് അതുകൊണ്ട് അയാളെ പ്രഖ്യാപിക്കേണ്ടെന്ന് വെച്ചു രണ്ടാമത് വോട്ട് കിട്ടിയ ആളെ തെരഞ്ഞെടുക്കുന്നു രണ്ടാമത് വോട്ട് കിട്ടിയ ആളെ തിരഞ്ഞെടുത്തപ്പോൾ അയാൾ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടി കേസിലെ പ്രതി അപ്പം അയാളെ മാറ്റി വെച്ച് മൂന്നാമത് വോട്ട് കിട്ടിയ ആളെ തെരഞ്ഞെടുത്ത് തിരഞ്ഞ് നടന്നു മൂന്നാമത് വോട്ട് കിട്ടിയ ആൾ വേറെ വൊട്ടേഷൻ പ്രവർത്തനം ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എറണാകുളം ജില്ലയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ എന്നുള്ളത് ജിൻഷാദിനും അറിയാം എനിക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകണ്ട എറണാകുളം ജില്ലയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജിൻഷാ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ഏതൊക്കെ നേതാക്കന്മാർ ഏതെല്ലാം കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ജിൻഷാവിനറിയാലോ നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ടാമതെത്തിയ രണ്ടാമതെത്തിയ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി ആ കൂട്ടുപ്രതി നിങ്ങൾ യൂത്ത് കോൺഗ്രസ് പുറത്താക്കി അയാൾ ഇപ്പോഴും എറണാകുളത്ത് കോർപ്പറേഷൻ കൗൺസിലറല്ലേ കൗൺസിലറല്ലേ യു ഡി എഫിന്റെ അങ്ങനെയുള്ള കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ചും ക്രിമിനൽ സംഘങ്ങളെ സംബന്ധിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്കും ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത് ജിൻഷാദിന് നല്ലവണ്ണം അറിയുന്നുണ്ടാവും അപ്പോൾ ജിൻഷാദ് അതിലേക്കൊന്നും കിടക്കണ്ട ഇനി നിങ്ങൾ ആളുകൾ ആരാ ജിൻഷാദെ ഇതാ ഇന്നലെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ഞാൻ പറഞ്ഞത് എറണാകുളത്തുള്ള സംസ്ഥാന സെക്രട്ടറി ബോംബറിഞ്ഞ് ആളെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് മൂന്നു കിലോ കഞ്ചാവു പിടിക്കാം മൂന്ന് കിലോ കഞ്ചാവ് പിടിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികരിക്കപ്പെട്ട കേസുകളാണെന്ന് ജിൻഷാദെ നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ തിരു വെള്ളനാട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആള് ജ്യോതിഷ് പോക്സോ കേസിലെ പ്രതിയാണ് ജിൻഷാദെ പോക്സോ കേസ് നിങ്ങളുടെ ഏത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചാർത്തപ്പെട്ട കേസാ ജിൻഷാദ് നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനെതിരെ പോക്സോ കേസ് മിണ്ടാട്ടുണ്ടോ ജിൻഷാദിന് ഇനി നിങ്ങൾ വല്ലാതെ പറയുന്നുണ്ടല്ലോ ഈ ജനാധിപത്യം ഒന്നുമില്ലാതെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് സംസ്ഥാന ജോയിന്റ് കൺവീനറായിട്ട് കൊണ്ടുവന്നിരുന്ന് പ്രതിഷ്ഠിച്ചിരുന്നല്ലോ ഇടുക്കിയിൽ നിന്ന് നിഖിൽ പൈലിയെ ഏത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാ നിഖിൽ പൈല പേരുള്ള കേസ് എന്താ ക്യാമ്പസിനകത്ത് കടന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ഇടതെഞ്ചിന് കത്തി കുത്തിയിറക്കിയ കേസാ ഇനി ഇതിന് കെ എസ് യുവിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പല്ല നിങ്ങൾ കെ എസ് യു കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ കെ എസ് യുവിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ടല്ലോ ഇടുക്കിയിൽ നിന്ന് ടോണി ജിതിൻ ലുക്കോസും ടോണി ടോണി കുര്യാക്കോസും ഒക്കെ ഈ പറഞ്ഞ ആളുകൾ ആളക്കൊന്ന കേസിലെ പ്രതിയല്ലേ അങ്ങനെ ആളെ കൊലപ്പെടുത്തിയ കേസിലെയും കഞ്ചാവ് കേസിലെയും പോർച്ചു യും പ്രതികളെ കൊണ്ടുപോയിരുത്തി യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സംസ്ഥാന പാരവാഹിത്വവും ജില്ലാപരവാഹിത്വം കൊടുക്കുന്ന ആളുകള് തൽക്കാലം എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു